എല്ലാവർക്കും പി എസ് സി വോയിസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത് എൽ ഡി ക്ലർക്കിൻ്റെ 2017 കൊല്ലം, തൃശ്ശൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. നീതി ആയോഗിൻ്റെ ചെയർമാൻ ആരാണ്? ഉത്തരം: പ്രധാനമന്ത്രി. നീതി ആയോഗിൻ്റെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രി. ഇന്ത്യ ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന നികുതിയാണ് എക്സൈസ് നികുതി. ഇന്ത്യ ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന നികുതി ഏതാണ്? എക്സൈസ് നികുതിയാണ്. ബാങ്കുകൾ ദേശസാൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ബാങ്കുകൾ ദേശസാൽക്കരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനമാണ് ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ്. ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനമാണ് ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ്. ലോക്സഭാ സ്പീക്കർ തൻ്റെ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഉത്തരം: ഡെപ്യൂട്ടി സ്പീക്കർക്ക്. ലോക്സഭാ സ്പീക്കർ തൻ്റെ രാജിക്കത്ത് നൽകേണ്ടത് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ്. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷമാണ് 2005. വിവരാവകാശ നിയമം നിലവിൽ വന്നതെന്നാണ്? 2005. മലാല ദിനം എന്നാണ്? ജൂലൈ 12. മലാല ദിനം എന്നാണ്? ജൂലൈ 12. ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണമാണ് രാഷ്ട്രമഹിള. ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണമാണ് രാഷ്ട്രമഹിള. സമാധാനത്തിനുള്ള നോബൽ സമ്മാനവും മികച്ച മനുഷ്യാവകാശ പ്രവർത്തനത്തിന് 1978 യു എൻ അവാർഡും നേടിയ അന്തർദേശീയ സംഘടനയാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ. സമാധാനത്തിനുള്ള നോബൽ സമ്മാനവും മികച്ച മനുഷ്യാവകാശ പ്രവർത്തനത്തിന് 1978 യു എൻ അവാർഡും നേടിയ അന്തർദേശീയ സംഘടനയാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ. 100th കോപ്പ അമേരിക്ക കപ്പ് നേടിയ രാജ്യമാണ് ചിലി. 100th കോപ്പ അമേരിക്ക കപ്പ് നേടിയ രാജ്യം ഏതാണ്? ചിലി. ബ്രെക്സിറ്റ് എന്ന പദം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം: ബ്രിട്ടൻ. ബ്രെക്സിറ്റ് എന്ന പദം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്രിട്ടൻ. ഇന്ത്യ 20 ഉപഗ്രഹങ്ങളുമായി അടുത്തിടെ വിക്ഷേപിച്ച ബഹിരാകാശ വാഹനമാണ് PSLV-34C. ഇന്ത്യ 20 ഉപഗ്രഹങ്ങളായി വിക്ഷേപിച്ച ബഹിരാകാശ വാഹനമാണ് PSLV-34C. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ലയാണ് ഇടുക്കി. കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാണ്? ഇടുക്കി. കേരളത്തിൻ്റെ മാഗ്നാകാട്ട എന്നറിയപ്പെടുന്ന സംഭവമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. കേരളത്തിൻ്റെ മാഗ്നാകാട്ട എന്നറിയപ്പെടുന്ന സംഭവമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. കേരളത്തിലെ ആദ്യ വർത്തമാന പത്രം ഏതാണ്? ഉത്തരം: രാജ്യസമാചാരം. കേരളത്തിലെ ആദ്യ വർത്തമാന പത്രമാണ് രാജ്യസമാചാരം. മലബാർ സിമെന്റ്സ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വാളയാർ. മലബാർ സിമെന്റ്സ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് വാളയാറാണ്. കോസി ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഉത്തരം: ബീഹാർ. കോസി ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ബീഹാർ. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പട്ടണമാണ് ബാംഗ്ലൂരു. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പട്ടണമാണ് ബാംഗ്ലൂരു. ഇന്ത്യയിൽ നിന്നും കൂടുതലായി ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖമാണ് മർമഗോവ. ഇന്ത്യയിൽ നിന്നും കൂടുതലായി ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം ഏതാണ്? മർമഗോവ. സിൽവർ വിപ്ലവം എന്തിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുട്ട. സിൽവർ വിപ്ലവം എന്തിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുട്ട. കുളു താഴ്വര ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശ്. കുളു താഴ്വര ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശ്. വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃകയെന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ. വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃകയെന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് വിശേഷിപ്പിച്ചത്. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡൽഹി തലസ്ഥാനമാക്കിയ വർഷമാണ് 1911. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡൽഹി തലസ്ഥാനമാക്കിയ വർഷമാണ് 1911. ലോക് നായക് എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് ജയപ്രകാശ് നാരായണൻ.
ലോക് നായക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ജയ്പ്രകാശ് നാരായണൻ. സാറേ ജഹാം സേ അച്ച എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം ഏത് ഭാഷയിലാണ്? ഉത്തരം ഉറുദു. സാറേ ജഹാം സേ അച്ച എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം ഏത് ഭാഷയിലാണ്? ഉറുദു ഭാഷയിലാണ്. യു ജി സി നിലവിൽ വന്ന വർഷമാണ് 1953. യു ജി സി നിലവിൽ വന്ന വർഷം എന്നാണ്? 1953. പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറമാണ് മഞ്ഞ. പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം ഏതാണ്? മഞ്ഞ. പ്രവൃത്തിയുടെ യൂണിറ്റാണ് ജൂൾ. പ്രവൃത്തിയുടെ യൂണിറ്റാണ് ജൂൾ. സൗരയൂഥത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹമാണ് പ്ലൂട്ടോ. സൗരയൂഥത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹം ഏതാണ്? പ്ലൂട്ടോ. സാധാരണഗതിയിൽ ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിയാണ് 20 Hz-നും 20,000 Hz-നും ഇടയിൽ. സാധാരണഗതിയിൽ ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിയാണ് 20 Hz-നും 20,000 Hz-നും ഇടയിൽ. ഒരു പോളിമറായ പോളിത്തീൻ്റെ മോണോമർ ഏതാണ്? ഉത്തരം ഈഥീൻ. ഒരു പോളിമറായ പോളിത്തീൻ്റെ മോണോമർ ഏതാണ്? ഉത്തരം ഈഥീൻ. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലെ ചാർജില്ലാത്ത കണമാണ് ന്യൂട്രോൺ. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലെ ചാർജില്ലാത്ത കണമാണ് ന്യൂട്രോൺ. ആധുനിക ആവർത്തന പട്ടിക സമ്മാനിച്ച ശാസ്ത്രജ്ഞനാണ് മോസ്ലി. ആധുനിക ആവർത്തന പട്ടിക സമ്മാനിച്ച ശാസ്ത്രജ്ഞനാണ് മോസ്ലി. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും അലോമിനിയത്തിൻ്റെ അയിര് തിരഞ്ഞെടുക്കുക. ഉത്തരം ബോക്സൈറ്റ്. അലോമിനിയത്തിൻ്റെ അയിര് എന്താണ്? ബോക്സൈറ്റ്. കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന പദാർത്ഥമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന പദാർത്ഥമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. ഹരിറാണി എന്നറിയപ്പെടുന്ന പച്ചക്കറി ഇനമാണ് ക്യാബേജ്. ഹരിറാണി എന്നറിയപ്പെടുന്ന പച്ചക്കറി ഇനമാണ് ക്യാബേജ്. കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? പന്നിയൂർ. കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? പന്നിയൂർ. നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശമാണ് ചിന്നാർ. നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശമാണ് ചിന്നാർ. ഇതായി ഇതായി എന്ന രോഗത്തിന് കാരണമായ മൂലകമാണ് കാഡ്മിയം. ഇതായി ഇതായി എന്ന രോഗത്തിന് കാരണമായ മൂലകമാണ് കാഡ്മിയം. ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവയവമാണ് പാൻക്രിയാസ്. ഇൻസുലിൻ എന്ന ലോഹം ക്ഷമിക്കണം ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവയവമാണ് പാൻക്രിയാസ്. ഗ്ലോക്കോമ മനുഷ്യരിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? ഉത്തരം കണ്ണ്. ഗ്ലോക്കോമ മനുഷ്യശരീരത്തിലെ ഏതവയവത്തെ ബാധിക്കുന്നു? കണ്ണ്. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. രക്തം കട്ട പിടിക്കാതിരിക്കുന്ന രോഗമാണ് ഹീമോഫീലിയ. രക്തം കട്ട പിടിക്കാതിരിക്കുന്ന രോഗമാണ് ഹീമോഫീലിയ. വായുവിൽ കൂടി പകരാത്ത രോഗമാണ് കോളറ. വായുവിൽ കൂടി പകരാത്ത രോഗമേതാണ്? കോളറ. കുടുംബശ്രീ മിഷൻ വഴി കേരളത്തിൽ നടപ്പാക്കിയ ജൈവ പാട്ടകൃഷി സമ്പ്രദായമാണ് ഹരിതശ്രീ. കുടുംബശ്രീ വഴി കേരളത്തിൽ നടപ്പിലാക്കിയ ജൈവ പാട്ടകൃഷി സമ്പ്രദായമാണ് ഹരിതശ്രീ. ഒറ്റയാനെ കണ്ടുപിടിക്കുക. പച്ച, മഞ്ഞ, നീല, ചുവപ്പ്. ഉത്തരം മഞ്ഞ. ഇതോടെ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ആൾ.